ഫ്രണ്ട്സ്, ഈസാൻ വ്ളോഗ്സ് വസന്തയാത്രയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് പി ജി പാലിയ വൈൽഡ് ലൈഫ് സഫാരി ചെയ്യാനാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഈ സഫാരിക്ക് പോകുന്നത്. ഈ പി ജി പാലിയ വൈൽഡ് സഫാരി ആരംഭിച്ചിട്ട് ഏകദേശം 7-8 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ കാണുന്ന രണ്ട് വണ്ടികളിലായിട്ടാണ് സഫാരിക്ക് പോകുന്നത്. ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദൂരം ഈ കാണുന്ന റോഡിലൂടെ പോയിട്ട് വേണം കാട്ടിലേക്ക് കയറാനായിട്ട്. കർണാടകയിലെ 4-ാമത്തെ ടൈഗർ സഫാരിയാണ്. ഹനൂർ താലൂക്കിലെ MM ഹിൽസ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഈ പി ജി പാലിയ വൈൽഡ് സഫാരി. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ഏഗുഡി ക്യാമ്പ് BRT ടൈഗർ റിസർവ്, ഗോപിനാഥം കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നിവയാണ് മറ്റ് 3 സഫാരി കേന്ദ്രങ്ങൾ. 18 കിലോമീറ്റർ സഫാരി റൂട്ടുള്ള ഈ പി ജി പാലിയ ഫോറസ്റ്റിൽ 10-12 ടൈഗേഴ്സ്, 700-ൽപ്പരം ആനകൾ, സാമ്പാഡീസ്, കാട്ടുപോത്തുകൾ, വൈൽഡ് ഡോഗ്സ് കൂടാതെ പലതരത്തിലുള്ള പക്ഷികൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ്. രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയും വൈകിട്ട് 3 മണി തൊട്ട് 6 മണി വരെയുമാണ് ഈ സഫാരിയുടെ സമയം. ഇപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള 2 വാഹനങ്ങളിലായിട്ടാണ് ഇപ്പോൾ സഫാരി നടത്തുന്നത്. തുറന്ന ജീപ്പ് ആയതുകൊണ്ട് തന്നെ നന്നായി പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നല്ല രീതിയിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനും പറ്റുന്നുണ്ട്. വണ്ടിയിലെ കുലുങ്ങി കുലുങ്ങിയുള്ള യാത്ര വേറൊരു അനുഭവം തന്നെയാണ്. ഈ ഫോറസ്റ്റ് സഫാരി ചെയ്യാൻ ഒരാൾക്ക് വരുന്ന ചിലവ് 400 രൂപ മാത്രമേ ഉള്ളൂ. നിലവിൽ ക്യാമറകൾക്കൊന്നും എക്സ്ട്രാ ചാർജസ് ഈടാക്കുന്നില്ല. മറ്റുള്ള കാടുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ മൃഗങ്ങൾക്ക് പരിചിതമില്ലാത്തത് കൊണ്ട് തന്നെ വണ്ടികളുടെ ശബ്ദം കേട്ടാൽ ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ സഫാരി ബുക്ക് ചെയ്യാനായിട്ട് നിലവിൽ ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ആയില്ല. അവരുടെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ടിക്കറ്റ് നിരക്ക് പണമായിട്ട് തന്നെ കൊണ്ടുവരണം. ഇവിടെ ഗൂഗിൾ പേ സംവിധാനം ഇല്ല. കാടിനെ നന്നായി അറിയാവുന്ന ഡ്രൈവർ ചേട്ടന്മാർ തന്നെയാണ് യാത്രയുടെ ഗൈഡും. മൃഗങ്ങളെ കണ്ടാൽ കുറച്ചകലെയാണ് വണ്ടി നിർത്തുക, അല്ലെങ്കിൽ വണ്ടിയുടെ ശബ്ദം കേട്ട മൃഗങ്ങളൊക്കെ ഓടി ഉൾക്കാട്ടിലേക്ക് പോയി മറിയും. ഏകദേശം 2-3 വർഷങ്ങൾ സ്ഥിരമായി ആൾക്കാരും വണ്ടികളുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കൂളായി നിൽക്കുന്ന മൃഗങ്ങളായിരിക്കും നമ്മളെ വരവേൽക്കുന്നത്. നാട്ടിൽ പലയിടത്തും നേച്ചുറലായിട്ടുള്ളതും കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതുമായ പല ജലാശയങ്ങളും കാണാൻ കഴിയും. ഇത് എന്താണെന്നറിയാമോ? ഇതാണ് മോണിറ്റർ ലിസാർഡ് അഥവാ ഉടുമ്പ്. ഇതുപോലുള്ള ചിതൽപ്പുറ്റുകളിലാണ് ഈ മോണിറ്റർ ലിസാർഡ് താമസിക്കുന്നത്. ഇവിടെ ധാരാളമായി മയിലുകളെ പോലെ തന്നെ മറ്റ് പക്ഷികളെയും കാണാവുന്നതാണ്.
മാനുകളെ കണ്ടപ്പോൾ കുറച്ചകലെ വണ്ടി നിർത്തി. എങ്കിലും മാനുകൾ വണ്ടിയുടെ ശബ്ദം കേട്ട് പേടിച്ചോടുന്നത് കണ്ടോ? മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച ഇതുപോലെയുള്ള കുളങ്ങൾ വേറെയുമുണ്ട്. കുറേയേറെ ഫോറസ്റ്റ് സഫാരികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ചിതൽപ്പുറ്റിനകത്ത് ജീവിക്കുന്ന ഉടുമ്പുകളെ ആദ്യമായിട്ട് ഈ വനത്തിലാണ് കാണുന്നത്. വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇത്. നമുക്ക് ആനകളെ കാണാൻ പറ്റിയില്ല എങ്കിലും മറ്റേ വണ്ടിയിൽ പോയ യാത്രക്കാർക്ക് ആനകളെ കാണാനും വളരെ ദൂരത്തു നിന്ന് ടൈഗറിനെ കാണാനും കഴിഞ്ഞു എന്ന് പറഞ്ഞു. അധികം ആർക്കും അറിയാത്ത ഈ ഒരു ഫോറസ്റ്റ് സഫാരിയിൽ നിങ്ങളും പങ്കുചേരണം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.